ഇത്തവണ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഏകദിന ലോകകപ്പിനുള്ള ബംഗ്ലാദേശ് സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശ് സ്ക്വാഡിനെ ഷാക്കിബുൽ ഹസൻ ആയിരിക്കും ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. എന്നാൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള തമീം ഇക്ബാലിനെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. താരത്തിന് അവസരം നൽകിയിട്ടില്ല. ഇനി വേൾഡ് കപ്പിനുള്ള ബംഗ്ലാദേശ് ടീം നോക്കുകയാണെങ്കിൽ ഷാക്കിബുൽ ഹസൻ ക്യാപ്റ്റൻ, മുഷ്ഫിഖുർ റഹീം, ലിൻഡൻ ദാസ്, നജിമുൽ ഹസൻ, മെഹദി മിറാസ്, തോമുൽ ഹഖ്, തസ്കീൻ അഹമ്മദ്, മുസ്തഫീസുർ റഹ്മാൻ, ഷറഫുൽ ഇസ്ലാം, നസീമുൽ മുഹമ്മദ്, നാസിം അഹമ്മദ്, മുഹസുദ്ദീഖ് ഹുസൈൻ, താസ്കിൻ ഷക്കീബ്, തൻസാദ് റഹീം, മുഹമ്മദുള്ള റിയാദ് താരങ്ങളാണ്. എന്നാൽ ഈ ഒരു ടീമിൽ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള തമീം ഇക്ബാലിനെ ഉൾപ്പെടുത്താത്തതിൻ്റെ പേരിൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മികച്ച ബാറ്റ്സ്മാനാണ് തമീം ഇക്ബാൽ. അടുത്ത ബിറ്റ് ഇന്ത്യൻ ടീമിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടുള്ള ഇഷാൻ കിഷനുമായി ബന്ധപ്പെട്ടതാണ്. ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ഇഷാൻ കിഷൻ പറഞ്ഞ കാര്യം ഇതാണ്: ഇത്തവണ വേൾഡ് കപ്പ് സ്വന്തമാക്കുക, ഞാൻ എന്ത് ചാലഞ്ചും ഏറ്റെടുക്കാൻ റെഡിയാണ്. ഓപ്പണിങ്ങിൽ കളിക്കാനും മിഡിൽ ഓർഡറിൽ കളിക്കാനും എവിടെ കളിക്കാനും ഞാൻ റെഡിയാണ്. ടീമിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഈ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ എനിക്ക് വളരെ മികച്ച രീതിയിൽ ബാറ്റിംഗ് നടത്താൻ സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. ഇനി ലോകകപ്പ് സ്വന്തമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് എനിക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. ക്യാപ്റ്റൻ രോഹിത് ഭായും മികച്ച പിന്തുണ എനിക്ക് നൽകുന്നുണ്ട്. ലോകകപ്പിൽ നന്നായി കളിക്കണമെന്നാണ് ഇത്തരം സ്റ്റേറ്റ്മെൻ്റാണ് ഇഷാൻ കിഷൻ നടത്തിയത്.